ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി കാണും. തമ്പനയിൽ നിന്ന് നിങ്ങൾക്ക് പക്ഷെ മനസ്സിലായി കാണും. എന്തായാലും നമ്മുടെ സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആലിനെ അടുത്തിരുത്തി തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ സന്തോഷ വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൽവിൻ്റെ വിസ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇത്രയും ദിവസം. അപ്പം അങ്ങനെ ഇന്നലെ ആൽവിൻ്റെ വിസ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ തന്നെ ലക്ഷ്യം. അപ്പോൾ ആൽവിന് വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അതുപോലെ ഇനിയും മുന്നോട്ടേക്കും ആൽവിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥന ഇന്നും ഉണ്ടാവണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൽവിന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടുന്ന ഒരു ന്യൂസാണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയത് ഏറ്റവും ആദ്യം നന്ദി പറഞ്ഞത് നമ്മുടെ ദൈവത്തോടാണ്. അപ്പോൾ ആൽവിൻ്റെ വിസ വരുന്നത് വരെ ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. വിസ വരാത്തതുകൊണ്ട് ഇനി എന്താണോ, വല്ലവരുടെയും വല്ല പ്രോബ്ലംസ് ഉണ്ടോയെന്നൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും ആ ടെൻഷനൊക്കെ മാറി, അങ്ങനെ വിസ കയ്യിൽ കിട്ടി. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നന്ദി പറഞ്ഞത് ദൈവത്തോട് തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി. ഞങ്ങൾക്ക് അങ്ങനെ ഇതാ ഇന്നലെ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പെഷ്യൽ പ്രേയേഴ്സിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി ഫ്രണ്ട്സ് ആൽവിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ കൂടെ കമൻസിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആർക്കും ഒരു റിപ്ലൈയും കൊടുക്കാറില്ലായിരുന്നു. ആ കാര്യത്തിൽ പിന്നീട് പറയാം, പിന്നീട് പറയാമെന്നും പറഞ്ഞ് മാത്രമേ ഞാൻ കൊടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്നും എക്സാക്ട്ലി പറയാൻ ഇവൻ്റെ കാര്യങ്ങൾ തന്നെ എല്ലാം റെഡി ആയിട്ട് വേണ്ടേ നമ്മൾ മറ്റുള്ളവർക്ക് ആ ഒരു ഇൻഫോർമേഷനും കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാര്യമായിട്ട് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ആരും ഒന്നും ബാഡ് ആയിട്ട് ഫീൽ ചെയ്യരുത്. കാരണം അതിൻ്റെ കാര്യം എല്ലാം ഓക്കെ ആണെങ്കിലല്ലേ നമുക്ക് നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇനി മറ്റു വിശേഷങ്ങളൊക്കെ ആൽവിൻ പറയും, നമുക്ക് അങ്ങനെ ചോദിച്ച് ചോദിച്ച് എല്ലാം പറയാം. പിന്നെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു ആൽവിൻ ഇന്ത്യയെ ജർമ്മനിയിൽ പോകാൻ ജർമ്മൻ കോഴ്സ് നിർത്തി എന്ത് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജർമ്മനിയിൽ പോകാനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കൊണ്ടുവന്ന് ആക്കിയത് നാട്ടിലൊരു കോളേജിൽ. പക്ഷെ പിന്നീടാണ് നമ്മൾ അറിഞ്ഞ് ജർമ്മനിയിലേക്ക് പോകാനുള്ള പേപ്പർ വർക്കിനൊക്കെ കുറച്ച് ടൈം കൂടുതലെടുക്കുന്നു. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തന്നെ ഒരു B2 ലെവൽ വരെയെങ്കിലും പഠിക്കണം. അപ്പോൾ എന്തായാലും ഒരു 6 മാസം അങ്ങനെ പോകും. അപ്പോൾ ഈ രണ്ട് കൂട്ടം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 1 ഇയറിൻ്റെ ഗ്യാപ്പാകും. അപ്പോൾ 1 ഇയർ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ജർമ്മനിയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, ഈ 1 ഇയർ എന്താ ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയേക്കാരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജെന്യുവിൻ റീസൺ ആയിട്ട് അവർ കാണുന്നില്ല. കോളേജുകാരെല്ലാം ചോദിക്കുക 1 ഇയർ എന്താ ചെയ്യുന്നത്. ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇയർ ഗ്യാപ്പ് വരുമ്പോൾ, ഞാൻ ചെയ്യുന്നത് നേഴ്സിംഗ് അല്ല, ഞാൻ ചെയ്യുന്നത് ബിസിനസ് റിലേറ്റഡ് ഇതായിരിക്കും ഫീൽഡിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിൽ അവർ ചോദിക്കും ഈ 1 ഇയർ എന്തായിരുന്നു ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് ഓർത്തു ഒന്ന് പിന്നെ ജർമ്മനിക്ക് പോകണ്ട, വേറെ ഏതെങ്കിലും കൺട്രി സെലക്ട് ചെയ്യാന്ന്. അങ്ങനെ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ ഏജൻസി ഒക്കെ ആയിട്ട് അവരുമായിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് പിന്നെ മോനും ഇൻട്രസ്റ്റ് ഉള്ള ഏത് കൺട്രിയിലേക്കാണ് പോകേണ്ടതെന്ന് മോൻ്റെ ആഗ്രഹവും അതും ചോദിച്ച് അങ്ങനെയാണ് നമ്മള് ഫൈനലിയാണ് നമ്മള് അയർലൻഡ് സെലക്ട് ചെയ്ത്. അതിനിടയ്ക്ക് ഫ്രാൻസ് നോക്കിയായിരുന്നു. പിന്നെ ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ ആൽവിന് ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. അതായത് ഞാനിപ്പോ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചില്ല, എനിക്ക് കമ്പൽസറി അല്ല ഫ്രഞ്ചോ ജർമ്മനോ പഠിക്കണമെന്ന്. പക്ഷെ കോളേജിൽ നമ്മൾ ജർമ്മനിയിൽ പോയാലും ഫ്രാൻസിൽ പോയാലും കോളേജിൽ പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. പക്ഷെ പഠിക്കുന്ന കൺട്രിയിൽ കോഴ്സ് കഴിഞ്ഞാല് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ സംസാരിക്കുന്നത് ആ സ്ഥലത്തെ ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ സബ്ജക്റ്റും ജോബ് ഓപ്പർച്യൂണിറ്റിയും ഒക്കെ കൂടുതൽ അയർലൻഡിലാണ് കൂടുതൽ ചാൻസ്. ജർമ്മനി ഇല്ലാന്നല്ല, അവിടെ ഉണ്ടെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അയർലൻഡിലാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഫൈനലി അയർലൻഡ് സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഒരു ഡൗട്ട് എന്തായാലും ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഏജൻസി ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരിങ്ങനെ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്. ആൽവിന് ഫസ്റ്റ് സ്റ്റെപ്പ് അവർ പറഞ്ഞത് IELTS ടെസ്റ്റ് പാസ്സാവണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മോൻ നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ IELTSന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ IELTS ടെസ്റ്റ് എഴുതി. അപ്പോൾ അത് ക്ലിയറായി. അതിന് ശേഷമാണ് പിന്നെ അവർ ബാക്കി സ്റ്റെപ്പുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒരു വഴിയെ വഴിയെ പറഞ്ഞു തരും നമുക്ക്. ജനുവരിയിലാണ് ഒരു ബാച്ചിനെ കൊണ്ടുപോകണം, പിന്നെ അടുത്ത ബാച്ചിനെ കൊണ്ടുപോകുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇപ്പം ആൽവിൻ
ആൽവിന് പോകാൻ ജനുവരിയിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആൽവിൻ പോകുന്നത് 31 ജാനുവരിക്കാണ്. 31 ജാനുവരിക്ക് ആൽവിൻ്റെ അയർലൻഡിലേക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വിസ ഇന്നലെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഇന്നലെ രാത്രി ഇരുന്നാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ 31 ജാനുവരിക്ക് ആൽവിൻ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത് അയർലൻഡിലേക്ക്. കൊച്ചി ദുബായ് വഴി അങ്ങനെ പോകുന്നു. അപ്പോൾ ആൽവിനെ യാത്ര അയക്കാനും അതുപോലെ തന്നെ വീട്ടിലെ അമ്മയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വലിയ സുഖത്തിലല്ല. അമ്മയ്ക്ക് ഇങ്ങനെ വയ്യായും ക്ഷീണവും ഒക്കെ ഉണ്ട് എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അമ്മേനെയും കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയി കാണണം. അപ്പോൾ ആൽവിനെയും എന്തായാലും ബൈ ബൈ പറഞ്ഞൊക്കെ വിടാമല്ലോ എന്ന് കുറച്ച് ഞങ്ങളും കൂടെ ആൽവിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. ആൽവിനെ യാത്ര അയക്കാനൊക്കെ ആയിട്ട് കൂട്ടത്തിൽ അമ്മേനെയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോരാ. അതുപോലെ തന്നെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോകണം, റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകണം. പറ്റുന്ന പോലെ ഉള്ള കിട്ടുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓടി വേഗം നമ്മുടെ കാര്യങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾക്ക് റിട്ടേൺ പോരണം. കാരണം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് ഇതുവരെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്രിസ്മസ് ഹോളിഡേയ്സിന് സ്കൂൾ അടച്ചിട്ട് പിന്നെ അഞ്ജലിക്ക് 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, അഞ്ജലി 7-ാം ക്ലാസ്സിലാണ്, 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 23-ാം തീയതിയാണ് സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞേക്കണേ. അന്ന് തുറക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഇപ്പോഴും. ടീച്ചേഴ്സിനൊക്കെ പോകണം, പക്ഷെ കുട്ടികൾക്ക് വീട്ടിലിരിക്കുന്നാൽ മതി, ഹോളിഡേ ആണ് അവർക്ക്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെയാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിലൊക്കെ നമ്മൾ നോട്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും ഇനി നല്ല തിരക്കിട്ട് പഠിപ്പിക്കേണ്ട ഒരു ടൈമാണ്. അതുകൊണ്ട് നമുക്ക് അധികം ലീവൊന്നുമില്ല. നാട്ടിൽ പോയാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് ആ വിശേഷങ്ങൾ. ഞാൻ ആൽവിനെ കൊണ്ടുപോകുന്ന ഏജൻസി എന്ന് പറയുന്നത് പവിത്രം കരിയേഴ്സ് എന്നുള്ള ഒരു ഏജൻസിയാണ്. അത് കോട്ടയത്തിനടുത്ത്, പാലക്കും കോട്ടയത്തിനൊക്കെ അടുത്തുള്ള അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഏജൻസി ആട്ടോ. അപ്പോൾ അവരാണ് നമുക്ക് ഇതെല്ലാം ശരിയാക്കി തന്നിരിക്കുന്നത്. അവർ ആൽവിൻ്റെ കാര്യത്തിലെല്ലാം വളരെ കെയർഫുൾ ആയിരുന്നു, എല്ലാം നമുക്ക് അപ് ടു ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ പുറകിൽ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വിസ കയ്യിൽ കിട്ടി നമ്മളിങ്ങനെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിലൊക്കെയുള്ള ആരുടെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും മെമ്പേഴ്സൊക്കെ പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്താ പറയുക, വേറെ കൺട്രിയിലേക്ക് സ്റ്റഡീസിനൊക്കെ വേണ്ടി പോകുന്നവരൊക്കെ ആണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കാര്യങ്ങളെല്ലാം വളരെ നേരത്തെ കൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് അതിനകത്തൊക്കെ വേണ്ട എമൗണ്ടൊക്കെ നിങ്ങളുടെ ഏജൻസിയായിട്ടൊക്കെ ചോദിച്ച് നേരത്തെ കൂട്ടി അക്കൗണ്ടിലൊക്കെ ഇട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഷോമണി എന്ന് പറഞ്ഞ് നമുക്കൊരു അക്കൗണ്ടിൽ തന്നെ കാണിക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നേരത്തെ നമ്മൾ ആ സമയത്ത് ഓടിച്ചെന്ന് അറേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ജനുവരിയിലൊക്കെ, ഇപ്പോൾ ഞാൻ ജനുവരിയിലാണ് പോകണമെങ്കിൽ നമ്മുടെ ബാങ്കിൽ പോണ കൺട്രിയിൽ എത്രയാണ് അവർ കാണിക്കാൻ പറയണത്, അത്രയും മണി ഏകദേശം ഒരു 6 മാസം മുമ്പ് തന്നെ, ആ ഇപ്പോൾ 10 ലാക്ക് ആണോ 15 or 20 എങ്ങനെയാണ് എത്രയാണ് അവർ കൺട്രിയിൽ പറയുന്നത്. പല കൺട്രിക്ക് വേറെ വേറെ. അപ്പൊ ആ അമൗണ്ട് ഒരു 5-6 മാസം മുമ്പ് തന്നെ ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് ജനുവരി പോവാണെങ്കിൽ ഡിസംബറിന് 10 ലക്ഷം അല്ലെ 20 ലക്ഷം ബാങ്കിൽ ഇട്ടാ അത് അവർക്കൊരു വിസ പ്രോസസിംഗ് ചെയ്യുമ്പോൾ അവർക്ക് ചെറുതായ സംശയം തോന്നും. ഇങ്ങനെ ജസ്റ്റ് പോവാൻ വേണ്ടി ഒപ്പിച്ച് ഇട്ടിരിക്കുന്നതാണ് തോന്നാതിരിക്കാൻ മാക്സിമം നോക്കാം. 6 മാസം മുമ്പേ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് റെഡിയാക്കി വെക്കുക. അത് ഓരോ കൺട്രിക്കും ഷോ മണി ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്കൊക്കെ 1 മന്ത് മുമ്പേ കാണിച്ചാൽ മതി. പല കൺട്രിയുടെ പല റൂൾസ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് അത് ആദ്യം നോക്കാം, എന്നിട്ട് ചെയ്യാം. അത് ഞങ്ങൾക്ക് ഇത് പറയാൻ, നിങ്ങളോട് സ്പെഷ്യലി ഇത് എടുത്തു പറയാൻ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു പ്രോബ്ലം വന്നിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് അതെല്ലാം വേണ്ട പോലെയൊക്കെ നമുക്ക് ഏജൻസി പറഞ്ഞു തന്നു. അപ്പൊ അതുപോലെയൊക്കെ പിന്നെ നമ്മള് പിന്നീട് ഡീൽ ചെയ്തു. അതുപോലെ തന്നെ വേറെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും എല്ലാ കൺട്രിക്കും ഉള്ളതല്ല, ചില കൺട്രികൾക്ക് മാത്രമേ ഈ സാധനം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC എന്ന് പറയും. അപ്പൊ ആ സാധനം ചില കൺട്രീസിനൊക്കെ മാത്രമേ വേണ്ടി വരുള്ളൂ. ചില കൺട്രികൾ ജസ്റ്റ് എടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ പേരിൽ ഒരു ക്രിമിനൽ കുറ്റമൊന്നും ഇല്ല, നമ്മളൊരു ഇതിനും ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് SIയോടോ അവിടുത്തെ സ്റ്റേഷന്റെ വലിയ ഓഫീസറോട് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി. പക്ഷെ ചില കൺട്രീസിൽ ഇപ്പോൾ അയർലൻഡിലൊക്കെ അവർക്ക് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വരെ വെരിഫിക്കേഷൻ വേണം. പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലണം, അവിടെ അപ്ലൈ ചെയ്യണം, അവരൊരു ഡേറ്റ് തരും, അപ്പോയിന്റ്മെന്റ് എടുക്കണം. അങ്ങനെ ചെന്നിട്ടാണ് നമുക്ക് ഒരു ഒരു പ്രൊസീജിയറാണ്, ഒരു മാസം എന്തായാലും അതിനു വേണ്ടി എടുക്കും. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, അവിടെ കുറെ ഓടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കിടന്ന് ഓടേണ്ടി വന്നു. അതാ കാര്യം നമുക്ക് അറിയില്ല. ഇമ്പോർട്ടന്റ് ആണ്, പോലീസ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം നേരത്തെ തന്നെ ചെയ്തു വെച്ചേക്കാം. അത് ഞങ്ങളോട് ഞങ്ങളുടെ ഏജൻസി പറയാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി. അത് ലാസ്റ്റ് മൊമെന്റിലാണ് അവരും അവരോർത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു, അവർ പറയാനും മറന്നുപോയി. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കിടന്ന് ഓടേണ്ടി വന്നു. എന്തായാലും നാട്ടിലേക്ക് വിസ ഓഫീസിലേക്ക് December 5 അപ്പോയിന്റ്മെന്റ് കൊച്ചിയില് വിസ ഓഫീസ് ഷിപ്പ് യാർഡിന്റെ അടുത്ത് VFS ഉണ്ടല്ലോ കൊച്ചിയുടെ, അവിടെ ആയിരുന്നു 5-ാം തീയതി, December 5 ആയിരുന്നു എന്റെ വിസ അപ്പോയിന്റ്മെന്റ്. 8-ാം തീയതിയാണ് എനിക്ക് മെസ്സേജ് വന്നത്, എൻ്റെ പാസ്പോർട്ട് ഡൽഹിയിലേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്, എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം. പിന്നെ 8-ാം തീയതി കഴിഞ്ഞിട്ട് 18-ാം തീയതിയാണ് എനിക്ക് മെസ്സേജ് വരുന്നത്,
അവിടുന്ന് പാസ്പോർട്ട് തിരിച്ച് ഡൽഹിയിൽ നിന്ന് പാസ്പോർട്ട് തിരിച്ച് ഡിസംബറിലേക്ക് അയച്ചിട്ടുണ്ട്. ഡിസംബറിലല്ല, ജനുവരി 18 ജനുവരി 18 ഡിസംബറിൽ വന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ സമയം എടുത്തു. അതിനിടയ്ക്ക് ക്രിസ്മസും ന്യൂ ഇയറും ഉള്ളതും കൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഒന്നും സമയം എടുത്തേ, അറിയത്തില്ല. വിസ ഓഫീസിൽ നിന്ന് അതിന് ഡേറ്റ് അവർ പറഞ്ഞത് 1 മന്തിനുള്ളിൽ നമുക്ക് വിസ കയ്യിൽ കിട്ടുന്നൊക്കെ പറഞ്ഞത്. പക്ഷേ 1 മന്ത് കഴിഞ്ഞിട്ടും വരാണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അതാണ് പറഞ്ഞത് ഞങ്ങൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും ഒരു 3-4 ദിവസം വൈകിയാണെങ്കിൽ നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ടൈമിന് തന്നെ കിട്ടി. അതിന് അയർലൻഡിൽ ശരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് 29 അല്ലേ, 29 ഓറിയന്റേഷൻ പ്രോഗ്രാം വെൽക്കം പോലത്തെ. അപ്പൊ അത് ഓൺലൈൻ ആയിരിക്കുന്നാണ് പറഞ്ഞ കേട്ടെ. അപ്പൊ അറിയത്തില്ല, കുഴപ്പമില്ല, അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്നാണ് അവര് ഏജൻസി ആയാലും പറഞ്ഞത്. അതിപ്പോ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ 1 ഫെബ്രുവരി അവിടെ എത്താവുന്ന രീതിയിൽ. 2 അവിടെ ഐഡി കാർഡ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ ക്ലാസ്മേറ്റ്സും ഫാക്കൽറ്റി ഒക്കെ ആയിട്ട് മീറ്റിംഗ് ഉള്ള ദിവസമാണ് 2. അവിടെ എന്താ 2 എന്തായാലും ഇമ്പോർട്ടന്റ് ഇടയാണ്, അതിന് മുൻപായിട്ട് എത്തണം. അപ്പൊ അതിനാണ് 31 ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണേ. 31 വൈകുന്നേരത്തിന് എത്തൂല്ലേ? എത്ര മണിക്ക് രാത്രി എത്തണേ? 7:30 7 എത്തും. 31 7 അയർലൻഡിൽ എത്തും. അപ്പൊ നമ്മുടെ ഏജൻസിയുടെ ആൾക്കാര് അയർലൻഡിലുണ്ട്. അപ്പോ ആൽവിൻ പഠിക്കാൻ പോകുന്ന കോളേജിന്റെ അവിടെ നിന്ന് 1 ഡിസ്റ്റൻസിൽ നമ്മുടെ ഏജൻസിയുടെ ആൾക്കാരുണ്ട്. അവരുമായിട്ടാണ് നമ്മള് കൂടുതൽ കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് നമുക്ക് ഏത് കൺട്രിയിലേക്കാണ് പോണേ അവിടുത്തെ ഏജന്റുമായിട്ട് നമുക്ക് അവര് കണക്ട് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ അയർലൻഡിലേക്ക് ഞങ്ങൾ പോകാൻ ആൽവിനെ വിടാൻ തീരുമാനിച്ചപ്പോ തൊട്ട് പിന്നെ അയർലൻഡിലുള്ള ഏജന്റുമായിട്ടാണ് നമുക്ക് എപ്പോഴും കൂടുതൽ കോണ്ടാക്ട് അവരുമായിട്ടാണ്. അപ്പൊ അങ്ങനെ അവരവിടെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് അധികം ടെൻഷൻ ഇല്ല. പിന്നെ ചെന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് കോളേജിൽ നിന്ന് വണ്ടി വരും എന്ന് പറഞ്ഞത്. അക്കോമഡേഷൻ എവിടെയാണോ റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ അവർ കൊണ്ടുവന്നാക്കുമെന്ന് പറഞ്ഞു, അവരുടെ വണ്ടി തന്നെ. അപ്പൊ അങ്ങനെ ആൽവിന്റെ കാര്യങ്ങളിപ്പോ ഒരുവിധം സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ആൽവിന് 31 പോകണം. ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിലേക്ക് 26 വൈകുന്നേരം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 4 കൂടെ കേരളത്തിലേക്ക് 26 പോകും. ഒരു 2-3 ദിവസം നമുക്കവിടെ ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ടൈം വേണം. അപ്പോൾ ആൽവിന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അയർലൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് കാര്യങ്ങളെല്ലാം അവർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ ഇപ്പോൾ അയർലൻഡിൽ നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയ സൈസ് നല്ല അടിപൊളി ജാക്കറ്റുകൾ അല്ലെങ്കിൽ സ്വെറ്റർ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. കുറച്ച് അവിടെ നിന്ന് വാങ്ങിക്കാം, എങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിന്ന് നാട്ടിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കണേ. അവിടെ അതിന് പറ്റിയ ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നാട്ടിലൊക്കെ ചെന്നിട്ട് വേണം നമുക്ക് നോക്കാൻ. പിന്നെ കുറച്ച് പേപ്പർ കാര്യങ്ങളെല്ലാം റെഡി ആക്കാനുണ്ട്. നമ്മുടെ അപ് ടു ഡേറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പോകുന്ന സമയത്ത് കൊടുത്തു വിടണം. അപ്പോൾ കയ്യിൽ വയ്ക്കേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ ചെന്നിട്ടും ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും കൂടെ ഈ സമയത്ത് ഇപ്പോൾ പോകുന്നത്, ആൽവിനെ കൊണ്ട് നാക്കാനും അതുപോലെ ബൈ ബൈ പറയാനും ഒക്കെ ആയിട്ട്. ശരിക്കും ആൽവിൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. ശരിക്കും നമ്മുടെ എന്താ പറയുക, ചെറുകൊടിയിലേനു തുല്യമാണ്. വിസ വന്നപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ പോണ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. വിഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ആൽവിനോടി നിന്ന് ചിരിക്കുക കേട്ടോ. വിഷമം പറയും ആൽവിനിപ്പോ മനസ്സിലാവില്ലല്ലോ. അപ്പോ ആൽവിൻ പറയുന്നത് ഞാനിവിടെ സൈഡിൽ ഇരിക്കേണ്ട, പിന്നെ എന്റെ മമ്മി വിഷമിക്കണേന്ന്. ഇപ്പൊ സൈഡിലുണ്ട്, അത് ശരിയാണ്. പക്ഷെ എല്ലാ പേരൻസിനും തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമുക്കും. എന്തായാലും ആൽവിൻ അങ്ങനെ അയർലൻഡിൽ പോയി പഠിക്കാനൊക്കെ ഒരു ചാൻസ് കിട്ടിയത് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആൽവിൻ്റെ ഏജന്റ് ആയാലും പറഞ്ഞു ആൽവിൻ ശരിക്കും ഭയങ്കര ലക്കിയാണ്, പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകളെല്ലാം ഒരുവിധം ഒരു നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാൻ ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പണി കിട്ടിയായിരുന്നു. അതുപോലെ അവിടുന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടത് എന്തൊക്കെ കാണിക്കണം എല്ലാം ഏജൻസ് വഴിയാണ്. നമ്മളൊന്നും അറിയത്തില്ല അതിനെ പറ്റി, എന്താ വേണ്ടത് എങ്ങനെ വേണ്ടത്. കോഴ്സുകളൊക്കെ അവരാണ് നമുക്ക് അതിന്റെ ഫുൾ, ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, അതിന് എനിക്ക് ചേർന്ന കോഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ അവരുടെ ഗൈഡ് ചെയ്തൊക്കെ കോളേജുകളുടെ പേരും അതുപോലെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം, ഫീസ് എത്ര കൊല്ലത്തെ കോഴ്സാണ്, അത് കഴിഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ട്, അങ്ങനത്തെ അത് റിലേറ്റഡ് കുറെ സാധനങ്ങളൊക്കെ അവർ തന്നെയാണ് ഗൈഡ് ചെയ്തത്. നമ്മുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ അവരോട്. അവരെല്ലാം നമുക്ക് ക്ലിയർ ആക്കി തരുന്നുണ്ടായിരുന്നു. ആൽവിൻ പഠിച്ചിരിക്കുന്നത് BBA ആണ്. അപ്പൊ BBA കഴിഞ്ഞിട്ട് പിന്നെ MBAക്കാണ് ആൽവിൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ആൽവിൻ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് MSc ഇൻ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ഈക്വൽ ടു MBA.
കോഴ്സ് പിന്നെ കൊറേ പേര് ഇങ്ങനെ കോളേജിൽ അപ്ലൈ ചെയ്തിട്ട് ആ കോഴ്സ് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ബിബിഎ ആണ് പഠിച്ചത്. ബിബിഎ പഠിച്ചതായിട്ട് ഞാൻ വല്ല മെഡിക്കലിനുള്ള നഴ്സിംഗ് ഉള്ള കോളേജ് ഐ മീൻസ് അങ്ങനത്തെ വല്ല കോഴ്സിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്താൽ പുറത്തുള്ള കൺട്രീസ് അവര് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, നമ്മൾ എന്താ പഠിച്ചത്. അപ്പൊ നമ്മള് മെഡിക്കൽ ആയിട്ടുള്ള സാധനം അല്ല പഠിച്ചെങ്കിൽ അവര് മെഡിക്കലിനുള്ള കോഴ്സ് അത് തരില്ല, അവർ സ്പോട്ടിൽ റിജക്ട് ചെയ്ത് വേണം. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഫീ കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മള് ഡയറക്റ്റ് കോളേജിലേക്ക് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തിരുന്നത്. നമുക്ക് ഏജൻസിക്കൊന്നല്ല നമ്മൾ അയക്കേണ്ടത്, അതെല്ലാം നമ്മൾ ഡയറക്റ്റ് കോളേജിലേക്ക് തന്നെ അയക്കണം. അപ്പോൾ കോളേജിൽ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ അവരതിൻ്റെ റിസീവ് ചെയ്തിട്ടുള്ള ഒരു ഫീ സ്ലിപ്പ് കാര്യങ്ങൾ റിസീപ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ട്. അതുപോലെ വിസ പ്രോസസ്സിന്റെ കാര്യങ്ങൾ അതിനൊക്കെ നമുക്ക് നാട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പേപ്പേഴ്സുകളെല്ലാം കൊടുത്ത് ആ മാഡമാണ് അതിൻ്റെ പേപ്പേഴ്സുകളെല്ലാം ക്ലിയർ ചെയ്തൊക്കെ കൊടുത്ത് അത് ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആക്കി തന്നു. അതുപോലെ ഫൈനാൻസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ പി സി സിയില് പി സി പോലീസ് ക്ലിയറൻസിനൊക്കെ പറ്റി കുറെ ഹെൽപ്പ് ചെയ്ത് തന്നു. അങ്ങനത്തെ ചെയ്ത് തന്നത് മാഡമാണ്. എന്താ വെച്ചാൽ നമുക്ക് വിസ അപ്പോയിന്റ്മെന്റ് വേണ്ടിയുള്ള എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഫോർമാലിറ്റീസും എല്ലാ പ്രൊസീജിയർ ചെയ്ത് തന്നത് മാഡമാണ്. ഈവൻ അപ്പോയിന്റ്മെന്റ് വരെ ബുക്ക് ചെയ്തത് മാഡം. അയർലൻഡിന്റെ കാര്യം അയർലൻഡിലുള്ള ഒരു ഏജന്റാണ് ചെയ്തത്. ഇവിടുത്തെ കാര്യം വിസ ഓഫീസ് കേരളത്തിലെ കാര്യം മാഡമാണ് ചെയ്തത്. കായംകുളത്താണ് മാഡമുള്ള. അപ്പൊ മാഡം ആണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മാഡം കേട്ടോ. അപ്പോ മാഡം നമ്മളോട് പറഞ്ഞായിരുന്നു ഇന്ന ഇന്ന പേപ്പേഴ്സ് വേണം, ബാങ്കിലെ ഈ പേപ്പർ വേണം, സ്കൂളിലെ ഈ പേപ്പർ വേണം, നമുക്ക് പറഞ്ഞു. അവര് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതേപോലെ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം. വിസ ഓഫീസിലേക്ക് പോകുമ്പോ നമ്മുടെ ഒറിജിനൽ എല്ലാം ഒരു ഫയലില്, പിന്നെ കോപ്പീസ് എല്ലാം അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഒക്കെ ഫയലില്. അവര് വിസ ഓഫീസിൽ ചെല്ലുമ്പോ അവര് നമ്മുടെ ഓരോ സാധനം എടുത്ത് നോക്കും, ഓരോ സാധനം എടുത്ത് നോക്കും, എല്ലാ സാധനം എടുത്ത് നോക്കും. അപ്പൊ അവർക്ക് അവർക്കൊരു ഏതൊരു ഓർഡർ ഉണ്ടായിരിക്കും, ആ ഓർഡറിൽ വെച്ചിട്ടായിരിക്കും നോക്കണം. അപ്പൊ അവർക്ക് തപ്പാൻ ഇതാവരുത്, അതൊക്കെ നല്ലൊരു വലിയ പോയിന്റ് ആണ്. കാരണം അധികം അവർക്ക് ഇറിറ്റേറ്റ് ചെയ്താൽ പിന്നെ അവർക്ക് ഒരുതരം നെഗറ്റീവ് ഇംപ്രഷൻ ആവും. അവിടെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡൽഹി എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരാനാണ് ഒത്തിരി താമസം പിടിച്ചത്. അപ്പോഴാണ് നമുക്ക് ടെൻഷൻ ഒക്കെ കൂടി. കുറെ ആൾക്കാരുടെ റിജക്ട് ആയി പോകുന്നുണ്ട്. അപ്പൊ അയർലൻഡ് ആ സൈറ്റിൽ പോയി നോക്കിയാല് അവിടെ അറിയാം, അവിടെ എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും ഒരു ലിസ്റ്റ് അവര് റിസൾട്ടിന്റെ ലിസ്റ്റ് അവര് അപ്ലോഡ് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അപ്പൊ അതില് നമ്മുടെ നമ്പർ അടിച്ചു കൊടുത്താൽ അതിലുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കും. അപ്പൊ എല്ലാ ഫ്രൈഡേയും ട്യൂസ്ഡേയും ഞങ്ങൾ എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും ഈ റിസൾട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അന്നൊക്കെ അതിനകത്തൊക്കെ കാണാ ആരുടെയൊക്കെ റിജക്ട് ആയി, ആരുടെയൊക്കെ പേരുണ്ടാവില്ല കേട്ടോ, പേരുണ്ടാവില്ല. എന്തുകൊണ്ടാണ് റിജക്ട് ആയ, പൈസ കുറവായിരുന്നോ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് അല്ലായിരുന്നോ, അങ്ങനെ പല റീസണുകൾ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഈ റീസൺ പറഞ്ഞു നമ്മുടെ റിജക്ട് ആവാം എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മുടെ ഫ്രണ്ട്സിനുള്ള ഒരു അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ബാലിന് പോകാനൊക്കെ ആയിട്ട് എത്ര ലാക്സ് ഒക്കെ വേണ്ടി വന്നു, പിന്നെ എത്രയാവും, എത്ര കൊടുത്തു, എത്ര ഫീസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ടോട്ടലിൽ പറയാം, നമ്മളോട് അവർ പറഞ്ഞത് 25 to 27 എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ആവുന്നുണ്ട്. അതിലൊരു 9 to 10 lakhs നമ്മള് ഷോ മണി പോലെ നമ്മള് ബാങ്കിൽ ഇട്ടിരിക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഫീസ് കാര്യങ്ങൾക്ക്, പിന്നെ ഫീസ് ഓഫീസില്, പിന്നെ കോളേജിന്റെ ഫീസ് പറയുന്നത് 15 lakh rupees. അതിനകത്തിന് എനിക്ക് 2 lakh rupees സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ 13 lakh rupees മാത്രം കോളേജിലേക്ക് പേ ചെയ്താൽ മതി. പിന്നെ കോളേജിന് കമ്പൽസറി ആയിട്ട് ഇൻഷുറൻസ് വേണം, മെഡിക്കൽ ഇൻഷുറൻസ് വേണം. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് 150 euros എന്ന് ഏകദേശം ഒരു 15,000 rupees എടുത്തു വരും. പിന്നെ ILTS പരീക്ഷ എഴുതണമെങ്കിൽ, ഞാൻ എഴുതിയ സമയത്ത് ILTS 16,000 rupees ആയിരുന്നു ILTS. പിന്നെ വിസയുടെ ആപ്ലിക്കേഷൻ ഫോമിന് 4,000 or 5,000 അങ്ങനെ എന്തോ റേഞ്ചിലാണ് അതിന്റെ ഫോമിന്റെ പൈസ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് ചെറുതും വലുതും ആയിട്ടുള്ള പല പല എമൗണ്ടുകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഫൈനലി ടിക്കറ്റ് എടുത്തതിന് ടിക്കറ്റ് ചാർജ് മാത്രം അയക്കുന്നത് 60,000 ആണ്. 75,000 ആണ് ഇവരുടെ ശരിക്കും ടിക്കറ്റിന്റെ ചാർജ്. പക്ഷേ സ്റ്റുഡന്റ് കൺസെഷൻ അല്ലേ, സ്റ്റുഡന്റ് ഓഫറിന്ന് നമുക്ക് 15,000 rupees കുറവ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ, അപ്പൊ അതുകൊണ്ടാണ് 10 kg ലഗേജ് എക്സ്ട്രാ കൊണ്ടുപോകാം. സാധാരണ 30 kg അല്ലാണ്ട് ഉണ്ട്, പക്ഷെ ഇതിന് 40 kg കൊണ്ടുപോകാം. 40+7 എമിറേറ്റ്സിലാട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. കൊച്ചി ടു ദുബായ്, പിന്നെ ദുബായ് ടു ഡബ്ലിൻ ആണ് റൂട്ട്. അതിന് പഠിക്കാൻ പോകുന്ന കോളേജ് ഗ്രിഫിത്ത് കോളേജ്, ഗ്രിഫിത്ത് കോളേജ്, സ്ഥലം ഡബ്ലിൻ, ഡബ്ലിൻ സിറ്റി. പിന്നെ അലിന് റൂമൊക്കെ അവർ ഓൾറെഡി അവിടെ അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ 1 month അലിന്റെ റൂം റെന്റ് എന്ന് പറയുന്നത് 40,000. അപ്പൊ ആ റൂം 80,000 rupees റൂമാണ്. അത് സിംഗിൾ റൂം ആണെങ്കിൽ 80,000 ആ റേഞ്ച്, 1 lakh rupees ഒക്കെ ആ എടുത്തൊക്കെ വരും. പക്ഷെ നമ്മള് രണ്ടുപേര് താമസിക്കുന്നത് കൊണ്ടാണ്
അതിപ്പോ പറയാമില്ല, അതവിടെ ചെന്നിട്ട്. പിന്നെ ആൽവിൻ അവിടെ ചെന്ന് 1 മന്ത് ഒക്കെ ആവുമ്പേക്കും പയ്യെ പയ്യെ പാർട്ട് ടൈം ജോബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഏജന്റ് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ അവിടെ ചെന്ന് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കണം, ബാങ്കിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ആക്കണം. പാർട്ട് ടൈം ഒരു സ്പെഷ്യൽ കാർഡ് ഒക്കെ ഉണ്ട്, ആ കാർഡ് എടുക്കണം. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാർഡ് ഉണ്ട്, അപ്പൊ ആ കാർഡ് എടുക്കണം. അതുപോലെ സ്റ്റുഡൻസിന് അവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഡിസ്കൗണ്ട് കിട്ടും, ഐ ഡി കാർഡ്. അപ്പൊ അതിന് സെപ്പറേറ്റ് ഒരു കാർഡ് ഉണ്ട്, അത് എടുക്കണം. അവിടെ ചെന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ചെന്ന് ചെയ്യാനുണ്ട്. പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കോളേജിലേക്ക് 1.5 മണിക്കൂർ ബസ്സിന് പോകണം എന്ന് പറഞ്ഞത്. ആര്യൻ പഠിക്കുന്ന കോളേജിൽ ഒത്തിരി മലയാളീസ് ഉണ്ടെന്ന് പറഞ്ഞ, അപ്പൊ അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഒത്തിരി മലയാളികളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. പിന്നെ കുക്കിംഗ് ഒക്കെ സെൽഫ് കുക്കിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോമൺ കിച്ചൺ ആണ്, സെൽഫ് കുക്കിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പയ്യെ പയ്യെ കുക്കിംഗ് ഒക്കെ തിരിച്ച് പഠിപ്പിക്കണം. ഉള്ള ദിവസങ്ങളിൽ കുറച്ച് കുക്കിംഗ് എമർജൻസി കുക്കിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വാങ്ങിക്കേണ്ട ഐറ്റംസിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുക്കർ, പാൻ, പിന്നെ എന്താണ് അതൊക്കെ ഇപ്പൊ പറയും. അവിടെ ചെന്ന് വിശപ്പ് കയറുമ്പോ എല്ലാം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിക്കോളും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആൽവിന്റെ അയർലൻഡിലേക്ക് പോകാനുള്ള വിശേഷങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സൈഡില് ആൽവിനും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്, ഒരു സൈഡിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ആൽവിൻ ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. പപ്പയ്ക്കായാലും എനിക്കായാലും ഭയങ്കര വിഷമം. അഞ്ജുവിന്റെ കാര്യം പറയണ്ട, BBA പഠിക്കാനായിട്ട് ആൽവിൻ പോയിരുന്നത് അലഹബാദിലുള്ള ഒരു കോളേജിലാണ്. അപ്പൊ അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ ആ ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെങ്കിലും പോണ സമയത്തും പറഞ്ഞായിരുന്നു ഞാൻ എല്ലാ സാറ്റർഡേ സൺഡേ എക്സ്പീരിയൻസ് ആയിരുന്നു പറയണ, പക്ഷെ എനിക്കൊരു എക്സ്പീരിയൻസും ആയിട്ടില്ല സത്യത്തില്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാറ്റർഡേസിലും സൺഡേസിലും മാക്സിമം എല്ലാ സാറ്റർഡേ സൺഡേയിലും വരാറുണ്ട്. പിന്നെ ഹോളിഡേയ്സ് എപ്പ കിട്ടിയാലും, അതുപോലെ ക്രിസ്മസ് ഹോളിഡേയ്സ്, പിന്നെന്താണ് ദസറ ഹോളിഡേയ്സ്, അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പ് തോന്നിയിട്ടില്ല, ഡിസ്റ്റൻസ് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങൾക്കായാലും ധൈര്യമായിരുന്നു, എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്കായാലും പോയി കാണാമല്ലോ എന്ന്. ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ, അതിന്റെ ആവശ്യം വന്നില്ല. കാരണം കൊണ്ടുനടക്കാൻ വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ആൽവിൻ തന്നെ വരാറുണ്ട്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ പല പ്രാവശ്യം വീഡിയോയിൽ, നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം. അപ്പോ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ, ഇപ്പൊ ഇനി ഓടിപ്പോയി ഓടി വരാൻ അങ്ങനെ പറ്റുന്ന ഒരു സ്ഥലത്തേക്കല്ലോ പോകണം. ഞങ്ങളെ സമാധാനിപ്പിക്കാൻ പറയാ, വേണമെങ്കിൽ ഞാൻ എല്ലാ സാറ്റർഡേ സൺഡേ വേണമെങ്കിൽ ഇപ്പോഴും വരാന്ന്. എന്തായാലും നടക്കുന്ന കാര്യമല്ലോ, ഫ്ലൈറ്റ് ഉണ്ട്, അതൊക്കെ പറ്റുന്ന കേസുകളല്ലോ. അങ്ങനെ ഒരു ചെറിയ റേഞ്ചിലുള്ള ടിക്കറ്റ് അല്ല, ഇവിടുന്ന് ഇപ്പൊ പോകാൻ തന്നെ 60,000. അപ്പൊ അതെന്തായാലും നമുക്ക് പോസിബിൾ അല്ല ഓടിപ്പോയി ഓടി വരല്. അപ്പോ ഞങ്ങൾ ഓർത്ത വിശേഷങ്ങള് എല്ലാം, ഇപ്പൊ ഓർമ്മയിൽ വന്ന വിശേഷങ്ങളെല്ലാം, നിങ്ങൾ ചോദിച്ച ഡൗട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാതിരുന്ന വിശേഷങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പൊ ഇതൊക്കെയാണ് ആൽവിന്റെ അയർലൻഡിലേക്ക് പോകുന്ന വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ സഹായിച്ചു എന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.